നമ്മളിവിടെ പറയുന്നത് പോലെ തന്നെ ശശി തരൂർ ഇപ്പോൾ ശ്രീ ഒ അബ്ദുള്ള സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന്, ശശി തരൂർ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹം വായിച്ച് ലഭിച്ച അറിവുകളെക്കുറിച്ച്, ഇത്രയും അറിവുള്ളൊരു മനുഷ്യൻ, അറിവൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നതാണ് നമ്മുടെ നേതാക്കളുടെ നിലപാട്, കോൺഗ്രസ് നേതാക്കളുടെ. അല്ലെ, നമ്മളിവിടെ നോക്കിക്കാണേണ്ട പ്രധാനം അതാണ്. രാജ്യവും നാടും അല്ലെ ജനക്ഷേമവും അല്ല, എനിക്കെന്ത് ലാഭം, എനിക്കെന്ത് സ്ഥാനം, എനിക്കെന്താണ് എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് നിലപാടെടുത്തല്ല അതിനോടൊപ്പം നിൽക്കുന്നവർ മാത്രമേ അംഗീകരിക്കുള്ളൂ. നമുക്കറിയാം കോൺഗ്രസിന്റെ രാഷ്ട്രീയം, നമുക്കറിയാം കോൺഗ്രസ് രൂപീകരിച്ചത് എങ്ങനെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സംഘടനയുടെ ഭാഗമായി നിന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചത് പ്രധാനമായും പറഞ്ഞതുപോലെ രാജ്യസേവനം, രാജ്യത്തിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, ലോകത്ത് നമ്മുടെ രാജ്യം അറിയപ്പെടണം. ഓരോ സമയങ്ങളിലും കോൺഗ്രസ് മീൻസ് എന്താണ്? പിന്നെ സുഹൃത്തെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടം എന്നാണ് എൻ്റെ അർത്ഥം. സ്വാഭാവികമായും രാജ്യത്തിന്റെ കൂട്ടം, രാജ്യത്തിന്റെ നിലനിൽപ്പ്, രാജ്യത്തിന്റെ ഒന്നായി നിൽക്കുക, രാജ്യം വളർച്ചയിലെത്തുക, ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ നമുക്ക് എന്തായി മാറി? കോൺഗ്രസ് എന്ന് പറയുന്നത് നാടിന്റെ, സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെ വികസനമല്ല, എനിക്ക് എന്ത് സ്ഥാനം കിട്ടും, എനിക്ക് എന്ത് ആകാൻ പറ്റും, ആരെല്ലാം ഒഴിവാക്കിയാലും ആരെല്ലാം എന്തെല്ലാം ചെയ്താലും എനിക്കെന്ത് കിട്ടും എന്നുള്ളത് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വി ഡി സതീശനും കെ സുധാകരനും യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ശാപമായി മാറിയില്ലേ? എനിക്ക് വി ഡി സതീശന് എനിക്ക് ഒരു വളരെ സ്നേഹമുണ്ടായിരുന്നു. കാര്യം നേരത്തെ പറയുന്നത് പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ നിയമസഭയിലും ബാക്കിയൊക്കെ ഇത് കാര്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥൻ, ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥൻ വി ഡി സതീശനാണ്. എനിക്ക് മുഖ്യമന്ത്രി ആകുന്നതിന് എതിരായി നിൽക്കുന്ന ആരെ ഞാൻ വെട്ടിക്കടത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കെ കരുണാകരൻ നേതാവ്, അദ്ദേഹവും ആന്റണിയും ഒക്കെ ഗ്രൂപ്പ് രാഷ്ട്രീയം നടത്തുമ്പോൾ, ഉമ്മൻചാണ്ടിയും ഒക്കെ ഗ്രൂപ്പ് രാഷ്ട്രീയം നടത്തുമ്പോൾ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് വിദ്വേഷങ്ങളും വെറുപ്പൊക്കെ ഉണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. കാര്യം ചെറിയാൻ പിലിപ്പ് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഞാനും ചെറിയാൻ പിലിപ്പ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. കെ കരുണാകരൻ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ, തിരുവനന്തപുരം പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ചെറിയാൻ പിലിപ്പ് ആവണം എന്ന് പറഞ്ഞു. കാര്യം ചെറിയാൻ പിലിപ്പ് എ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനിയാണ്. പക്ഷെ ചെറിയാൻ പിലിപ്പ് ചതിക്കൂല. അതുകൊണ്ട് ചെറിയാൻ പിലിപ്പ് ചെയർമാൻ ആകണമെന്ന് കെ കരുണാകരൻ പറഞ്ഞ ഒരു രാഷ്ട്രീയം നമ്മുടെ മുന്നിലുണ്ട്. ആ രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായി ഞാൻ കാണുന്നത്, ഞാൻ ഒരുപക്ഷെ കെ സുധാകരനെക്കാളും വളരെ സ്വാർത്ഥനാണ് വി ഡി സതീശൻ എന്ന് ഞാൻ കാണുന്നു. കെ സുധാകരൻ കോൺഗ്രസ് പ്രേമിയായിരുന്നു, പണ്ട് നമ്മുടെ ജനതാ പാർട്ടിയായിരുന്നു, അതിന്റെ യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനേക്കാളും സ്വാർത്ഥനാണ് വി ഡി സതീശൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാം എ കെ ആന്റണിയൊക്കെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ നിലപാട് സ്വീകരിച്ചു, അതിനെല്ലാം സഹായിച്ചു നിന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ഒരു ജനകീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ളതിൽ ഉമ്മൻചാണ്ടിയാണ്, ഒരു സംശയം വേണ്ട. കെ സി വേണുഗോപാലിനി അവിടെ ഹൈക്കമാൻഡിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടും ജനം അംഗീകരിക്കില്ല, അത് വേറെ വിഷയം. ആരെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം, അത് വേറെ ചർച്ചയില്ലേ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്താ? ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ മറ്റേ BJP ആണോ എന്നുള്ളതല്ല, നമ്മുടെ നാടിൽ ഒരാൾക്ക് അദ്ദേഹം നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് നമുക്ക് എതിരായി അഭിപ്രായം പറയാം. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എടുത്തു പറയുന്നത് കേട്ടില്ല, BJP എടുത്തു പറയുന്നില്ല. പക്ഷെ വർഗീയതയും അഴിമതിയും ബാക്കിയൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിപ്പോ അഴിമതിക്കെതിരെ പറയുമ്പോൾ എന്നെ ഉദ്ദേശമാണ് പറയുന്നത്, വർഗീയതയ്ക്ക് പറയുമ്പോൾ എന്നെ ഉദ്ദേശമാണ് പറയുന്നത്, ജഗതി പറയുമ്പോൾ എന്നെ മാത്രം ഉദ്ദേശമാണ് പറയുന്നത് എന്ന് പറയുന്നത് പോലെ ആരെങ്കിലും ഏറ്റെടുത്താൽ കുറ്റം പറയാൻ പറ്റുമോ?